വീട്ടുജോലി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്നറിയാം. നമ്മുടെ വീട്ടിലെല്ലാം ആരെങ്കിലുമൊക്കെ വീട്ടുജോലിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആ ജോലിയുടെ കാഠിന്യത്തെ പറ്റിയൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടാവും. അത്തരക്കാർക്ക് സന്തോഷിക്കാനുള്ള ഒരു വക നൽകുന്ന ഒരു റിസർച്ച് റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തു. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ആ സ്റ്റഡി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എക്സസൈസുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ റിസർച്ച് പറയുന്നത് സാധാരണ വീട്ടുജോലി, ഹൗസ് വർക്കും ഗാർഡനിങ് അല്ലെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള വളരെ മൈനറായിട്ടുള്ള ആക്ടിവിറ്റീസ് പോലും കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള സ്റ്റഡിയാണ് അവർ പബ്ലിഷ് ചെയ്തത്. ഈ കാണുന്നതാണ് ആ സ്റ്റഡി. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ജേണലായിട്ടുള്ള ജേണൽ ഓഫ് ദ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന ജേണലാണ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്ത റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻഡിയോഗയിലുള്ള ആ യൂണിവേഴ്സിറ്റി എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബഫലോ എന്നുള്ളവരുണ്ട്, പിന്നെ ഫ്രെഡ് ഹച്ചിൻസൺ ക്യാൻസർ റിസർച്ച് സെൻ്റർ ഉണ്ട്, അത് ഫേമസ് ആയിട്ട് റിസർച്ച് സെൻ്ററാണ്. അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ റിസർച്ച് പബ്ലിഷ് ചെയ്തത്. ഇത് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് നടത്തിയത്. കുറച്ച് പ്രായമുള്ള സ്ത്രീകളിലാണ് ഈ റിസർച്ച് നടത്തിയെങ്കിലും ഇതിൻ്റെ റിസർച്ചിൻ്റെ ഔട്ട്കം യങ്ങായിട്ടുള്ള സ്ത്രീകൾക്കും ആ റിസർച്ച് ഔട്ട്കമ്മിന് ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയുടെ ഒരു ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ദിവസത്തിൽ 2 മണിക്കൂറിൽ കുറവ് മാത്രം ശരീരം മൂവ്മെൻ്റ് ഉള്ള സ്ത്രീകളും 4 മണിക്കൂറിലേറെ ശരീരത്തിൽ മൂവ്മെൻറ്റ്സ്, അതായത് വീട്ടുജോലികളിലൂടെയും മറ്റുമൊക്കെ മൂവ്മെൻറ്റ്സ് കിട്ടുന്ന സ്ത്രീകളും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തിയത്. ഇത്തരത്തിൽ കമ്പയർ ചെയ്തപ്പോൾ ഏകദേശം 43% കാർഡിയോവാസ്കുലർ ഡിസീസസ് ഈ 4 മണിക്കൂറിലേറെ ശരീരം അനങ്ങുന്ന ജോലികൾ ചെയ്യുന്ന വീട്ടുജോലികൾ തുല്യമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് 43% റിസ്ക് കുറവാണെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല കൊറോണറി ഹാർട്ട് ഡിസീസസ് ഉണ്ടല്ലോ, അതും ഏകദേശം ഒരു 43% വെച്ച് മറ്റൊരാളുമായിട്ട് കുറവുണ്ട്. മാത്രമല്ല സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഒരു 30% ഇത്തരക്കാർക്ക് കുറവാണ്. പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് വന്ന് മരണപ്പെടാനുള്ള സാധ്യത ഏകദേശം 62% കുറവാണ് ഇത്തരക്കാർക്കെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് പറയുന്നത് സാധാരണ വീട്ടുജോലിക്ക് പോലും, നമ്മുടെ ശരീരം അനങ്ങിയുള്ള വീട്ടുജോലികൾക്ക് പോലും വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊക്കെ കാർഡിയോവാസ്കുലർ എക്സസൈസ് എന്ന് പറയുന്നതും ജിമ്മിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ വോളിയവും നമ്മൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഇൻറ്റൻസിറ്റിയും ഒക്കെ അനുസരിച്ചാണ് എക്സസൈസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിലാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റഡി നടക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ മൈനറായിട്ടുള്ള വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്തുള്ള മൂവ്മെൻറ്റ് പോലും പ്രത്യേകിച്ച് പ്രായമായ അവസ്ഥയിൽ വല്ലാത്ത രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ദ വുമൺസ് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഫണ്ട് ചെയ്ത് 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒന്നെന്ന് പറയുന്നത് നാഷണൽ ഹാർട്ട് ലങ് ആൻഡ് ബ്ലഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും, പിന്നെ ഒരു ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഏജിങ് ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ റിസർച്ചിനെ ഹെൽപ്പ് ചെയ്തത്, അത് ഫണ്ടിങ് കൊടുത്തത്. മാത്രമല്ല ഈ റിസർച്ചിൽ അവർ എന്താ ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയാം. അതിനായിട്ട് അവർ പാർട്ടിസിപ്പൻസിനെ, അതായത് വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്തു. പ്രത്യേകിച്ച് 63 വയസ്സിനും 97 വയസ്സിനും ഇടയിലുള്ള വുമൺ, അമേരിക്കൻ വുമണിനെയാണ് സെലക്ട് ചെയ്തത്. ഏകദേശം 5,416 ആൾക്കാരെ സെലക്ട് ചെയ്തതിന് ശേഷം അവർ ഏകദേശം 2 ആഴ്ചയോളം നീളുന്ന ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അതിൽ അവർ ശരീരത്തോട് ഒരു ആക്സിലറോമീറ്റർ എന്ന് പറയുന്ന നമ്മുടെ മൂവ്മെൻറ്റ്സൊക്കെ അറിയുന്ന റിസർച്ച് ഗ്രേഡ് ആക്സിലറോമീറ്റർ ഉണ്ട്. അത്തരം ആക്സിലറോമീറ്റർ ഘടിപ്പിച്ചതിന് ശേഷം അവരുടെ ബോഡി മൂവ്മെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുശേഷം അത് 5 ഡിഫറൻറ്റ് കാറ്റഗറീസായിട്ട് തിരിച്ച്, അതായത് 5 ഡിഫറൻറ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ ഇരിക്കുന്ന സമയത്തുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വെഹിക്കിളിലിരിക്കുന്ന സമയത്തുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെയിലി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വാക്കിംഗ് റണ്ണിങ് ഇങ്ങനെ പല കാറ്റഗറീസായിട്ട് തിരിച്ചതിന് ശേഷം മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ടല്ലോ, ഡേറ്റ ധാരാളം ഡേറ്റ കിട്ടും. പ്രത്യേകിച്ച് ഈ ആക്സിലറോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ടേം പറയുന്നത് പോലെ തന്നെ വെലോസിറ്റി മെഷർ ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റും. അത് പല കാറ്റഗറീസായിട്ട് തിരിച്ച് അതിനുശേഷം ആ ഇത്തരത്തിലുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാർഡിയോവാസ്കുലർ റെസ്പോൺസസുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡിയാണ് അവർ ചെയ്തത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റിസൾട്ട്സ് അവർ കിട്ടിയെന്നുള്ളതാണ് ഈ സ്റ്റഡിയിലെ ഒരു പ്രത്യേകത.
ഈ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് അല്ലെ സബ്ജക്ട്സ് എന്ന് പറയുന്നവർ പല ഏജിലും റേസിലും എത്തനിസിറ്റിയിലും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ലിവിങ് സ്റ്റൈലും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള ബിഹേവിയർ ഈ ആക്സിലറോമീറ്റർ ഉപയോഗിച്ചിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ നടന്നത് ഏകദേശം 2012 to 2014 വരെയുള്ള പീരീഡായിരുന്നു. ഈ സമയത്ത് ഈ സ്റ്റഡിയിൽ പങ്കെടുത്ത 5416 പേർക്കും ഒരു തരത്തിലുള്ള കാർഡിയോ വാസ്കുലർ അതായത് ഹൃദയ സംബന്ധമായ ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. അതിനുശേഷം 2020 സമയമായപ്പോഴേക്കും ഈ സെലക്ട് ചെയ്ത പാർട്ടിസിപ്പൻസിൽ കുറേയേറെ ആൾക്കാരുടെ എത്ര പേർക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസസ് വന്നു എന്ന് നോക്കിയപ്പോൾ ഏകദേശം ഈ 5000+ നമ്പേഴ്സിൽ 616 ആൾക്കാർക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉണ്ടെന്നും അതിൽ തന്നെ 268 പേർക്ക് കൊറോണറി റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് ഉണ്ടെന്നും പിന്നെ 253 പേർക്ക് സ്ട്രോക്ക് വന്നുവെന്നും 331 പേര് ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളുകൊണ്ട് ഈ ഒരു 8 വർഷത്തിനകം വെച്ച് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഡേറ്റയിൽ നിന്നാണ് അവർ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസും മെഷീൻ ലേണിംഗ് ടൂൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പിന്നെ അവരുടെ മറ്റ് പ്രോബ്ലംസ് ഉണ്ടല്ലോ അതായത് ലിവിങ് സ്റ്റൈലും കൊണ്ടുള്ള പ്രശ്നങ്ങളും അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിസൾട്ട്സ് അവർ പറയുന്നത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേയേറെ മൂവ്മെൻറ്റ്സ് ഉള്ളവരുടെ ഇത്തരത്തിലുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറവാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സ്റ്റഡി അമേരിക്കയിൽ നടത്താൻ തന്നെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലെ ഒരു പോപ്പുലേഷൻ അതായത് ഏജ്ഡ് പോപ്പുലേഷൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ മരണത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു റിസർച്ചിന് ഇത്തരത്തിലുള്ള ഫണ്ടിങ് കിട്ടാനും ഇത്തരത്തിലൊരു സ്റ്റഡി നടത്താനും ഉണ്ടായ റീസൺ. അപ്പോൾ ഈ സ്റ്റഡി പറയുന്നത് 60 വയസ്സിന് ശേഷവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടുജോലികളുമായി ബന്ധപ്പെട്ട ഗാർഡനിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് 4 മണിക്കൂറെങ്കിലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2 മണിക്കൂറിൽ താഴെ മൂവ്മെൻ്റ് ഉള്ളവരുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള റിസ്ക് വളരെ കുറവാണെന്നാണ് ഈ സ്റ്റഡിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് മരണം വരാനുള്ള സാധ്യത 62% താഴെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം വീട്ടുജോലി ചെയ്യുന്നവർ സന്തോഷിക്കൂ എന്നാണ് ഇതിലൂടെ നമുക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും മറ്റൊരു കാര്യം ഈ സ്റ്റഡിയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ സാധാരണ കാർഡിയോ വാസ്കുലർ എക്സസൈസിന് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വോളിയവും ഇൻറ്റൻസിറ്റിയും ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള എക്സസൈസൊക്കെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നോർമലായിട്ടുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റഡി ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു. മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റഡി റിപ്പോർട്ടുമായിട്ട് വീണ്ടും നിങ്ങളടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.